അല്ലാതെ പറയേണ്ട കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രി ഒന്നും പറയണ്ട, മുഖ്യമന്ത്രി പറയണം. അത് വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടത് വിജിലൻസ് അന്വേഷണം കഴിയട്ടെ, എന്നിട്ട് പറയാം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ നടക്കേണ്ട കാര്യം, പ്രസാദിയായി യാതൊരു ബന്ധവുമില്ല പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞു കഴിഞ്ഞവരോട് പറയാൻ പോകണം നടക്കേണ്ടത്? പറഞ്ഞില്ലേ ഇത് ഇലക്ട്രോണായിട്ടാണ് ബന്ധമൊന്നും. പിന്നെ എന്തിനാ പ്രസാദിയാണ് പറയേണ്ട കാര്യം? വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രസാദിയായിട്ട് യാതൊരു ബന്ധമില്ല പറഞ്ഞു. എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കരാറിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണായിട്ടല്ലാതെ പ്രസാദിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യവും ശരിയല്ല. ആ എല്ലാം പറയുന്നത് മുഴുവൻ ഉപകരാറുകളുണ്ട്, ആ ഉപകരാറുകളെല്ലാം നിയമപരമാണ്. എന്ത് മുഖ്യമന്ത്രിയുടെ ആരോപണം? എന്താരോപണം മുഖ്യമന്ത്രിയിലേക്ക്? എന്താരോപണം? എന്താരോപണമെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോപണമെന്ന് തോന്നിയാസം പറയുന്നതല്ല ആരോപണം എന്ന് പറഞ്ഞ് നടക്കുക. എന്താരോ നിങ്ങൾ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇതന്നെയല്ലേ പറഞ്ഞ ആരോപണം എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല കേട്ടാ, വെറുതെ ആവശ്യമില്ലാതെ കച്ചറി ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഒരു ഒരു ചുക്കും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടില്ല, ഒരു കാര്യമില്ല. തോന്നിയോളെ തോന്നിയോളെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാൾ 132 കോടി പറയും, ഒരാൾ 100 പറയും, പിന്നെ പ്രസാദിയ പറയും. വേറെ ഒന്നുമില്ല ഇല്ലാത്തത്. എല്ലാവരും ഇല്ല, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പ്രസാദിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പോയിന്റിൽ, കൃത്യമായി പറഞ്ഞില്ലേ ഞാൻ? പ്രസാദിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കരാറിൻ്റെ അത് ആകെയുള്ളത് കലക്ടർ മാത്രമാണ്. പിന്നെ ഞങ്ങൾ പ്രസാദിയെ പറ്റി പറഞ്ഞോണ്ട് നിരവധി ഉപകരാറുണ്ടാവും. ആ ആ എന്ത് ഉപകരാറുമായിട്ട് നിരവധി ബന്ധമുണ്ട്. അതിന് ഞങ്ങൾ വിശദിക്കേണ്ട കാര്യം, അത് കലക്ടറിന്റെ ഉത്തരവാദി. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഗവൺമെന്റിന് ഒരു ബന്ധവുമില്ല. കലക്ടറുമായിട്ടാണ് മുഴുവൻ കരാറും ഉപകരാറും അവർ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കിയതാണ്. ആ പിന്നെന്താ മുഖ്യമന്ത്രിയുടെ ബന്ധുവിനൊന്നും യാതൊരു ബന്ധമില്ല. ഈ വെറുതെ പറയാൻ മാത്രമേ. എന്ത് കമ്പനി, ഏത് കമ്പനി? അത് കിട്ടാതെ കമ്പനി അല്ലേ? ആ കമ്പനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ ഇതിന്റെ വലിയ അത്ഭുതകരമായ സംഭവം? അതായത് കരാറ് കിട്ടാതിരുന്ന കമ്പനികൾ ഇങ്ങോട്ട് കയറി കളിക്കുകയാണ്. ആ കളിക്കുന്നവർക്ക് വേണ്ടി കളിക്കാനാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ കാര്യമുള്ളൂ, കിട്ടാതെ കരാറുകളാണ്. കരാറുകാർക്ക് കിട്ടുന്നില്ല. ആ ഏത് ആര് തോന്നിയ പോലെ ആരോടും ഉന്നയിച്ചിട്ട് മറുപടി പറയാൻ ഉത്തരവാദിത്തമില്ല ഇവിടെ ആരും കേട്ടാ. വഴിക്കേ പോകുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അതാ ആരോടും ഉന്നയിച്ചിരിക്കും, ആര് പറയാൻ ഉത്തരം പറയേണ്ടത്? ഞങ്ങൾക്കതിൻ്റെ ബാധ്യത ഒന്നുമില്ല. നിങ്ങൾ തന്നെ ആരോപണം ഉന്നയിക്കുക, നിങ്ങൾ തന്നെ ഉത്തരം പറയണമെന്ന് പറയും. ഞങ്ങൾ ഉത്തരം പറയില്ല. ഏത് രണ്ടന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം നടക്കട്ടെ. എല്ലാം പിന്നെ എന്താ മുഴുവൻ കാര്യം അന്വേഷിക്കുന്നുണ്ടല്ലോ. വിജിലൻസ് അന്വേഷണമുണ്ട്, ഡിപ്പാർട്ട്മെന്റ് അന്വേഷണമുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഹരീഫ് ഐ എ എസ് അന്വേഷണം തന്നെയല്ലേ പറഞ്ഞത്? എന്താ കേരള ഗവൺമെന്റിന്റെ മുമ്പിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്ന പരാതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പരാതി നിങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. പരാതി എന്ന് പറഞ്ഞാൽ പരാതി ഇന്ന പദം ഇന്നയാളാണ് പദം പറയേണ്ട വല്ല കാര്യമുണ്ട്? ആരെങ്കിലും അങ്ങനെ ചോദിക്കലുണ്ട്? പറയുന്നില്ല, പറയണ്ട. അത് പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വിജിലൻസിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന് വേണ്ടി വരുന്ന ഒരു പരാതി വന്നിട്ടുണ്ട്. ആ പരാതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുപടി പറഞ്ഞല്ലോ. ഇനി ഞാൻ പറഞ്ഞത് ഓരോ പറഞ്ഞു, എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ല. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം. അതുവരെ മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ല. അഥവാ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഓ അതാ വിജിലൻസ് അന്വേഷണത്തിന്റെ ഗതി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടു എന്നല്ലേ നിങ്ങൾ പറയുക? അതിനുവേണ്ടി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണ്ട. ആ സർക്കാർ അത് മന്ത്രിമാരെ പറഞ്ഞിട്ടുണ്ട്. നിയമവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാര് ഇതിനെല്ലാം ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വ്യവസായ വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, കമ്പനിക്ക് ആ കമ്പനിക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഏതെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് ഇന്ത്യയിലെ മുതലാളി വളർന്നു വന്നില്ലേ? അത് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? ലോകത്തിലെ അത് കേൾക്ക്, ഇത് കേൾക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് ലോകത്തിലെ ഏറ്റവും പിന്നിൽ കിടക്കുന്ന രാജ്യമായ സാമ്പത്തിക രാജ്യമായ ഇന്ത്യയിലെ മുതലാളി അദാനിയും അംബാനിയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് വന്നിട്ടുണ്ട്. അതും അത്രയൊന്നും വന്നില്ലല്ലോ. ഉണ്ടോ അങ്ങനെ വന്നോ? അങ്ങനെ കേക്ക് അങ്ങനെ വന്നോന്നും. ആ അങ്ങനെ വരുന്നു, വെറുതെ വന്നോണ്ടിരിക്കുക. ആ എല്ലാ ആ കേട്ടോണ്ടാണ് മുഴുവൻ എല്ലാ കാര്യവും അവരല്ലേ ചെയ്യുന്നത്? സർക്കാരിന് ഒഴിയേണ്ട കാര്യമില്ല, സർക്കാരല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പിന്നെന്താ, ഞങ്ങളൊരു നയാ പൈസ ഇതുവരെ കൊടുത്തില്ല ഞാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്താ പറയണ്ടേ? ഇപ്പൊ 100 കോടി രൂപ അട ചെലവാക്കി, 100 കോടി രൂപ ചെലവാക്കി, 150 കോടി രൂപ അട ചെലവാക്കി എന്ന് പറയുമ്പോൾ കേരള ഗവൺമെന്റ് ഒരു നയാ പൈസയും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്നേ വരെ ചെലവാക്കിയിട്ടില്ല. ആ പിന്നെന്താ, നാളെ കൊടുക്കേണ്ട, 5 കൊല്ലം കൊണ്ട് കൊടുത്താൽ മതി. 20 ഗഡുവായിട്ട് കൊടുത്താൽ മതി. ആ അത് കൊടുക്കുകയും ചെയ്യും. ആ
ഒരു സംശയമില്ലാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന സംശയമില്ലാണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കുഴപ്പം മുഴുവനുണ്ടാകുന്നത്. നല്ല പോസിറ്റീവായി രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട AI സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്റലിജൻസ് അതാണല്ലോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അത് സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്ന പോസിറ്റീവ് വശം തലയിലേക്ക് കയറിയാൽ ബാക്കി എല്ലാ നെഗറ്റീവും പോയി കൊടുക്കും. അസ്വാഭാവികമായ വളർച്ചയുള്ള ഏതിനെ പറ്റി അന്വേഷിക്കണം? അത് നമ്മൾ അന്വേഷിക്കേണ്ടത്, അത് ഫിനാൻസിൻ്റെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടതാണ്. വ്യവസായം ഇവിടെ ഒന്നുമല്ല, കേരളം ഒന്നല്ല അന്വേഷിക്കേണ്ടത്, അത് അവിടെയാണ് അന്വേഷിക്കേണ്ടത്. എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ട് കെൽട്രോണ് മാത്രമേ ബാധ്യതയുള്ളൂ. കെൽട്രോണുമായിട്ട് ഉപകരാറുണ്ടാക്കുന്ന നിരവധി കമ്പനികളുണ്ട്. അവരെ എല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തത് കെൽട്രോണാണ്. തെറ്റായ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് പരിശോധിക്കാൻ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. പോരെ ഉപകരണം കൊടുത്തില്ല, ഇതുപോലൊന്നുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പറ്റി ധാരണയില്ലാണ്ടുകൊണ്ട് പണ്ടേ പറയുന്ന റോഡുണ്ടാക്കുന്ന പണി വെച്ചിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിരവധിയായ കമ്പോണന്റുകൾ കൂടി ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് ലോകത്തിലെ വിവിധ കമ്പനികളുമായിട്ട് ഉപകരാറുണ്ടാക്കേണ്ടി വരും. ഉപകരാറുണ്ടാക്കുക എന്നുള്ളത് എന്തോ തെറ്റാണ് എന്ന് ആരോ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. തെറ്റല്ല, അത് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, മുൻ ചാണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വിജിലൻസ് അന്വേഷണം വരട്ടെ. അത് ശരി.